അസഹിഷ്ണുതയും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ കുടുംബസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പി ശശിധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾക്കായി 48 കോടി രൂപ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണലുടി കുടുംബസമിതി സംഘടിപ്പിച്ച ക്യാൻസർ രോഗ പരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാൻസർ എന്ന മാരകരോഗം നമ്മുടെ സമൂഹത്തെ മൊത്തം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. മാറുന്ന ജീവിതശൈലികൾ മൂലം സ്ത്രീകളിലെ സ്തനാർബുദം, ഗർഭാശയ ക്യാൻസർ എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്യാൻസർ രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകി തോൽപ്പിക്കാം എന്ന ഉദ്ദേശവുമായി മണലൊടി കുടുംബസമിതിയുടെയും എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി സൗജന്യ സ്തന ഗർഭാശയ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാരണം ഇത് എല്ലാവർക്കും പേടിച്ചിട്ട് ഇത് വരാനുള്ള ഒരു മടി, ഇത് പറയാനുള്ള ഈ സ്ത്രീകൾക്കാണ് കൂടുതൽ ഇതുള്ളത്. ക്യാമ്പ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അസഹിഷ്ണുതയുടെയും അക്രമങ്ങളുടെയും കാലത്ത് ഇത്തരം കൂട്ടായ്മകൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരളത്തിൽ 170 മുതൽ 90 വരെ പേർ ക്യാൻസർ രോഗബാധിതരാണ്. ഇവർക്കായുള്ള ചികിത്സാ സംവിധാനങ്ങൾ കോഴിക്കോട്ടില്ലാത്തത് രോഗികൾക്ക് പ്രയാസമുണ്ടാക്കുന്നുവെന്നും അടുത്ത ഏപ്രിൽ മാസത്തോടെ ക്യാൻസർ രോഗ ചികിത്സകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 60-ാം വാർഷികത്തിൻ്റെ ഭാഗമായി 60 വികസന പദ്ധതികളും മെഡിക്കൽ കോളേജിൽ നടപ്പാക്കും. ഒരുപാട് കാരണങ്ങളുണ്ട് ക്യാൻസറിന്. നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭക്ഷണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. മെയിനായിട്ട് പുരുഷന്മാർക്ക് ലങ് ക്യാൻസർ, സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ, ക്യാൻസർ സർവീസ് എന്നൊക്കെയുള്ള. ചടങ്ങിൽ മണലൊടി കുടുംബസമിതി പ്രസിഡന്റ് മെഹറൂഫ് മണലൊടി അധ്യക്ഷനായിരുന്നു. മലബാർ ഹോസ്പിറ്റൽ MD ഡോക്ടർ പി എ ലളിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൗൺസിലർമാരായ KT ബീരൻകോയ, മനക്കൽ ശശി, പ്രതീക്ഷ ഭാരവാഹി അശോകൻ ആലപ്രത്ത്, മുഹമ്മദ് ഉണ്ണീൻ ഒളകര, വനിതാ വിംഗ് കൺവീനർ സക്കീന അസീസ്, മെഡിക്കൽ ക്യാമ്പ് കൺവീനർ അസീസ് മണലൊടി, ജോയിന്റ് കൺവീനർ MKM കുട്ടി എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ വിദഗ്ധരായ ഗൈനക്കോളജിസ്റ്റുകളും ഡോക്ടർമാരും പരിശോധിച്ച് 16-17 തീയതികളിൽ CCSന്റെ ക്ലിനിക്കിൽ മാമോഗ്രാം, അൾട്രാസോണോഗ്രഫി എന്നീ ചെലവേറിയ ചികിത്സകൾ സൗജന്യമായി ചെയ്തു കൊടുക്കും. രോഗം കണ്ടെത്തിയ രോഗികൾക്ക് തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ക്യാമ്പിൽ നൽകും. രജിസ്റ്റർ ചെയ്തവർക്ക് രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ എന്നീ പ്രാഥമിക പരിശോധനകളും നൽകി. 700-ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്ത് ചികിത്സ തേടി.